ഓക്കെ, നൗ യു ക്യാൻ സ്റ്റാർട്ട് മാർക്കിംഗ് യുവർ അറ്റൻഡൻസ്. ഓക്കെ, മുഹമ്മദ് റാസി ഡിൻ ഗെറ്റ് യൂണിഫോം. ഓക്കെ, ദെൻ ഹു എൽസ്? അൻഷി മാളവിക ടെസ. ഹലോ ഡിയർ, ഐ തിങ്ക് ഷീ ജസ്റ്റ് നൗ ഓൺലി ഗോട്ട് അപ്പ്. ആ നവല്ലി കോട്ടപ്പ, ഹെയർ സ്റ്റൈൽ ഈസി. അനി ഹന്ന കുട്ടി ഈസ് ഹാവിങ് ഹന്ന ഈസ് ഹാവിങ് ഫീവർ. ഓക്കെ, നെക്സ്റ്റ് ജുവൽ മരിയ മാളവിക. മുഹമ്മദ് ഷക്സാദ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഷക്സാദ്, മാളവിക, സുരേഷ് ഓൾസോ, ദെൻ ക്രിസ്റ്റി ലിവിൻ, ആർ യു ഇൻ യൂണിഫോം? യെസ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ് ചിൽഡ്രൻ. അനീറ്റ ഫിലിപ്പ്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ അനീറ്റ, വെയർ ഇസ് യൂണിഫോം? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. മിസ്സേ പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ. ഓ, യു ആർ ഹാവിങ് ഫീവർ. എപ്പോഴാണ് തുടങ്ങിയ മോളെ ഫീവർ? ഇന്നലെ. അതെയോ? ഓക്കെ, മരുന്ന് കിട്ടിയോ? ആ. ഓക്കെ ഓക്കെ. ആൻഡ് മുഹമ്മദ് ടി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. മുഹമ്മദ് ടി ഈസ് കണക്ടിംഗ് ഓൺലി. മാളവിക, പ്ലീസ് ഓൺ ദ വീഡിയോ. ഹന്ന ഓൾസോ ഇസ് ഹാവിങ് ഫീവർ. മിന്നിയ, ഇതാ കണ്ട എല്ലാവരും യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുന്നെ. ഓക്കെ ഡിയേസ്, യു ഹാവ് ടു കണ്ടിന്യൂ വിത്ത് യൂണിഫോം. Okay, shall we sing that rhyme once? Twinkle twinkle little star, shall we sing together? Yes. Okay, yes. Students, those who have yes. Okay, students, those who were on online classes didn't get that lesson. Okay, I will teach you one day. And online class il undayirunna kuttikalkku ee lesson eduthittillayirunnu le makkale, ningge poi njan oru divasam edukka, innalla vera oru divasam edukkan ketto. Okay, now all have, yes, yes, tell me. Okay, okay, good, good. Okay, all please unmute yourself, all of you. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചേ, എന്നിട്ട് ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ പോയി എല്ലാവരോടും ഒന്നിച്ചാന്ന് ക്ലാസ് ചൊല്ലിയ പോലെ ചൊല്ലണം. ഓക്കെ, ആർ യു റെഡി? Yes. You all have text yes. with you. Page number 34. The star. Alan Thomas, Tessa Maria, Kaushik Deebu, Muhammad Nafi, Anson, Muhammad T, and all please. Muhammad Sinan, Aniha, and all please unmute. Unmute yours. Uriyan Joseph. Aniha. മറ്റുള്ളവരെ, നിങ്ങൾ കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ളവരെയൊക്കെ ഓടിച്ച് അപ്പുറത്ത് മുറിയിൽ കെട്ടിക്കോണം. മറ്റുള്ളവരുടെ സംസാരം ഒന്നും ഇവിടെ കേൾക്കാൻ പാടില്ല കേട്ടാ. ഓക്കെ, മുഹമ്മദ് നാഫി, പ്ലീസ് അൺമ്യൂട്ട്. സിനാൻ ഓൾസോ, മുഹമ്മദ് ജി, അജിത് ജോസഫ്, അനഗ, സുരേഷ്, കൗശിക്, അൻഷി, ഓൾ അൺമ്യൂട്ട്. ഒരു മിനിറ്റ്, വൺ സെക്കൻഡ്. എന്നെ മ്യൂട്ട് ചെയ്താ പോരാ. Thank you.
റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഓൾ ഞാൻ പറഞ്ഞ എല്ലാവരോട് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ജുവൽ മരി, അനിഖ മോഹൻ, പ്ലീസ് അൺമ്യൂട്ട്. അലൻ, അലൻ തോമസ്, പ്ലീസ് പ്ലീസ് അൺമ്യൂട്ട്. നല്ല പാട്ട് പാടുന്ന കേൾക്കാൻ പറ്റുള്ളൂ. സിനാൻ അൺമ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ പേ നേരം മ്യൂട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കും. അൺമ്യൂട്ട് ചെയ്യുക അലൻ തോമസേ. മുഹമ്മദ് ഷക്സാദ്, അജിത് ജോസഫ്. ഓ, ഈ അലനും മുഹമ്മദ് ഷക്സാദിനും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ. മക്കളെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക, എന്നാലേ നിങ്ങൾ പാടുന്ന കേൾക്കുള്ളൂ മക്കളെ. അലൻ തോമസ്, ക്യാൻ യു ഹിയർ മീ? അലൻ മ്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ, അല്ലല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ക്ലാസിന്റെ സമയത്ത് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് അടുത്ത് വേണ്ട. നിങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡ് ആണ്. ആ ക്ലാസിന്റെ സമയത്ത് അവരെ മാറ്റി നിർത്തുക. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. അയ്യോ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഹൗ ഈസ് ഇറ്റ് നൗ? ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് വേ. ഹൗ യു സാങ്? ഇതെങ്ങനെയാ, കഴിഞ്ഞ ദിവസം പാടി പോലെ ഒന്നും അല്ലല്ലോ എന്ന് പാടുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. റെഡി, വൺ ടു ത്രീ. Twinkle, twinkle, little star, how I wonder what you are. Oh, the world of light, what did I find in the sky? The blessing sun is brought, and Venus in shines the parts from the new vision. Oh, you are late for the light, shining on the moon of the night. Let the traveler in the dark, let's go for you, our painting in the dark. If you can see how you face the world, but you did not think of it. ല്ലേ? ഓക്കെ, സ്റ്റോപ്പ്. മൊത്തം കൊളാക്കി വെച്ചു. ഓക്കെ, നൗ യു ഓൾ മ്യൂട്ട് യുവർ സെൽഫ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്ക്. ഓൾ ഓഫ് യു മ്യൂട്ട്. ഐ വിൽ സിംഗ്, ജസ്റ്റ് ലിസൺ. പക്ഷെ അന്ന് ക്ലാസ് നല്ല വൃത്തിക്ക് പാടിയായിരുന്നു. ഇന്ന് എന്ത് പറ്റി? പലരും പല സ്ഥലത്താണല്ലോ അല്ലേ. അങ്ങ് ദുബായ് മുതല് ഇങ് പാഠശാല വരെ ഉള്ളവരല്ലേ നമ്മുടെ ക്ലാസ്സിൽ. അപ്പം അങ്ങനെ കുളവായി പോയതല്ലേ. സാരമില്ല, ബട്ട് യു ഹ സാങ് വെരി നൈസ്ലി ഇൻ ദ ക്ലാസ്. ഇറ്റ് വാസ് വെരി നൈസ്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പ് എബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. When the blazing sun is gone, when he nothing shines upon, then you show your little light, twinkle, twinkle all the night. Then the traveler in the dark thanks you for your tiny spark. He could not see which way to go if you did not twinkle so. In the dark blue sky you keep, and often through my curtains peep.
For you never shut your eye till the sun is in the sky. Okay. Now. മിസ് യെസ് ടെസൻ ഒരു മിനിറ്റ് ഞങ്ങളൊന്ന് ലീവ് ചെയ്യുവാണ്. അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോവുക. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവളെ ക്ലാസ് ഒരു മിനിറ്റ്. ഓക്കെ 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 ഡിയേഴ്സ്, നെക്സ്റ്റ് നമ്മൾ ലെസൺ എടുത്തോളുക. നമ്മൾ എവിടെ എത്തിയായിരുന്നു? നമ്മുടെ സബീനാസ് കോമ്പോസിഷൻ. സെക്ഷൻ ടു ഐ തിങ്ക്. ഓക്കെ സോ സബീന ബിഗാൻ ടു റൈറ്റ് അബൌട്ട് ദ സൺസെറ്റ്. ഷി ഡിസ്ക്രൈബ് ദ ഓറഞ്ച് ആൻഡ് പിങ്ക് ക്ലൗഡ്സ്. ഷി റോട്ട് അബൌട്ട് ദ ഡിസ്റ്റന്റ് ഹിൽസ്, ദ ട്രീസ്, ദ റിവർ, ദ ഗാർഡൻ ആൻഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാസ് ദ വിൻഡോ. ആസ് സബീന കണ്ടിന്യൂഡ് റൈറ്റിംഗ് ഷി ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ ടെറിബിൾ composition. See, as Sabina, this is we studied in the last class, isn't it? So she was writing about what she has seen outside. While she was writing, she was only concentrated in what she has seen and how to describe it. She has for all forgot about her terrible composition. What is the meaning of terrible? Terrible means very frightening, പേടിപ്പിക്കുന്ന. അതായത് അവളെ സംബന്ധിച്ചിടത്തോളം കോമ്പോസിഷൻ എന്ന് പറയുന്നത് അവൾക്കൊരു ടെറിബിൾ ആയിരുന്നു, പേടിപ്പിക്കുന്ന ഒന്നായിരുന്നു അല്ലേ. ഷീ ഡസ് നോട്ട് റൈറ്റ് ഹൗ ടു റൈറ്റ് കോമ്പോസിഷൻ, ഓൺ വിച്ച് ടോപ്പിക് ഓർ ഹൗ ഇറ്റ് വിൽ ബി ആൻഡ് ഓൾ. ഷി വാസ് വെരി മച്ച് വറീഡ് അബൌട്ട് ഇറ്റ്. ബട്ട് നൗ വൈൽ ഷി വാസ് റൈറ്റിംഗ് ഓൺ വാട്ട് ഷി ഹാസ് സീൻ ഔട്ട്സൈഡ്, ഷി വാസ് ഓൾ ഫോർഗോട്ട് അബൌട്ട് ദ കോമ്പോസിഷൻ. അതായത് അവളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു കോമ്പോസിഷൻ എഴുതുക എന്നുള്ളത്. അവൾക്ക് എഴുതാൻ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോൾ അവളിത് എഴുതുന്ന സമയത്ത് മറ്റേ കളിക്കാൻ പോയിട്ട് വന്നപ്പോഴും, അമ്മ വാട്ട് അബൌട്ട് മൈ കോമ്പോസിഷൻ, കളിക്കാൻ പോകാൻ പറഞ്ഞപ്പോഴും അയ്യോ അമ്മ വാട്ട് അബൌട്ട് മൈ കോമ്പോസിഷൻ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് അല്ലേ. നൗ ഇപ്പോൾ അവൾ ഓക്കെയാണ്. ഇപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവളെല്ലാം മറന്നു. അവൾ ആ പുറത്ത് കണ്ട കാര്യങ്ങളൊക്കെ എഴുതുവാണ്, ക്ലൗഡ്സിനെ കുറിച്ച്, ഹിൽസിനെ കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും. എനിവേ now she has written and she forgot all about. Soon her mother came up to her and asked, are you done? After some time her mummy came to her and said, have you completed? Did you write? Have you finished it? Let us read your composition. Okay, you read what you have written. നീ എഴുതിയത് എന്താന്ന് വെച്ചാൽ വായിച്ചാൽ നമുക്ക് നോക്കാമല്ലോ എന്താണെന്ന്. ലെറ്റസ് റീഡ് യുവർ കോമ്പോസിഷൻ. നിന്റെ കോമ്പോസിഷൻ വായിക്ക എന്ന് പറയാണ്. കോമ്പോസിഷൻ, എക്സ്ക്ലെയിംഡ് സബീന. കോമ്പോസിഷനോ? ഏ, ഐ ഡിഡ്ന്റ് റൈറ്റ് കോമ്പോസിഷൻ. ഐ ആം റൈറ്റിംഗ് വാട്ട് യു സെഡ്, വാട്ട് യു ഹാവ്, വാട്ട് ഐ ഹാവ് സീൻ ഔട്ട്സൈഡ്. ഐ ഡിഡ്ന്റ് റൈറ്റ് കോമ്പോസിഷൻ. യു ടോൾഡ് മീ നോട്ട് ടു തിങ്ക് അബൌട്ട് മൈ കോമ്പോസിഷൻ. ആ മമ്മി, യു ഓൺലി സെഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് ദ കോമ്പോസിഷൻ. യു ജസ്റ്റ് ടോൾഡ് മീ ടു റൈറ്റ് വാട്ട് ഐ ഹാവ് സീൻ ഔട്ട് സൈഡ്, ബട്ട് നൗ യു ആർ ടെല്ലിംഗ് റീഡ് ഔട്ട് ദ കോമ്പോസിഷൻ. എന്തുവാ ഇതല്ലേ? മമ്മിയോട് ഞാൻ കോമ്പോസിഷൻ 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 എന്ന് പറഞ്ഞപ്പോൾ മമ്മി എന്താ പറഞ്ഞേ? ലീവ് ഇറ്റ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, യു ഗോ പ്ലേ, ഗോ ആൻഡ് പ്ലേ. ആൻഡ് ആഫ്റ്റർ കമ്മിങ് ഫ്രം ദർ മമ്മി ഐ ഡിഡ്ന്റ് റൈറ്റ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു. നോ, യു റൈറ്റ് വാട്ട് എവർ യു ഹാവ് സീൻ ഔട്ട് സൈഡ്. ഇങ്ങനെയൊക്കെയാണ് മമ്മി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം എഴുതി കഴിപ്പം ചോദിക്കാണ്, കോമ്പോസിഷൻ റീഡ് ഔട്ട് ദ കോമ്പോസിഷൻ എന്ന്. ശരിയാകുമോ ഇത്? ശരിയാകുമോ? ഇല്ല അല്ലേ. കാരണം അവളോട് ഇത്രയും നേരം കോമ്പോസിഷൻ്റെ കാര്യമേ നീ ഓർക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് പറയാണ് കോമ്പോസിഷൻ എവിടെയെന്ന് ചോദിക്കാണ്. ഓക്കെ, ലെറ്റ് അസ് റീഡ് ഔട്ട് യുവർ കോമ്പോസിഷൻ. കോമ്പോസിഷൻ, എക്സ്ക്ലെയിംഡ് സബീന. യു ടോൾഡ് മീ നോട്ട് ടു തിങ്ക് അബൌട്ട് മൈ കോമ്പോസിഷൻ. ഐ ജസ്റ്റ് ഹാഡ് എ നൈസ് ടൈം റൈറ്റിംഗ് അബൌട്ട് വാട്ട് ഐ കുഡ് സീ ഫ്രം ദ വിൻഡോ. സോ ഷീ ഈസ് ടെല്ലിംഗ് ഐ ഹാഡ് എ നൈസ് ടൈം നൗ. എനിക്കൊരു നല്ല ടൈം ഉണ്ടായിരുന്നു. എടാ ശ്രീകുട്ട, ചേച്ചിയുടെ ക്ലാസ്സിൽ കയറി ചേച്ചീനെ ശല്യം ചെയ്യില്ല, അവിടെ ഇരുന്ന് ക്ലാസ്സൊക്കെ കേട്ടോ. ഗുഡ് ബോയ് ആയിട്ട് കേട്ടോ. ശ്രീകുട്ടൻ ഗുഡ് ബോയ് അല്ലേ? ഓക്കെ, ചേച്ചിയുടെ മടിയിലിരുന്നോ,
സൗണ്ട് ആക്കല്ലോ കേട്ടോ. ഗുഡ് ചൈൽഡ്, ആ വെരി ഗുഡ്, ഓക്കെ, ലവ് യു ചക്കരക്കുട്ട. ലവ് യു. ഓക്കെ, സോ സബിന ഈസ് ആസ്കിംഗ്, യു ടോൾഡ് മീ നോട്ട് തിങ്ക് അബൌട്ട് ദ കോമ്പസിഷൻ, ബട്ട് ഐ ഹാവ് റിട്ടൺ ഓൺലി വാട്ട് ഐ ഹാവ് സീൻ ഔട്ട്സൈഡ്. I just had a nice time writing about what I could see from the window. I will read out what I wrote. Okay. I will read out now what I have written. ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചെന്നാല് അത് ഞാൻ വായിക്കാല്ല. അത് കോമ്പോസിഷൻ ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയാണ് കുര്യൻ ജോസഫ്. കുര്യൻ, യുവർ ഐ ഡി കാർഡ് ഈസ് വിത്ത് മീ. ഐ വിൽ സെൻഡ് യു ദാറ്റ് ഐ ഡി കാർഡ്സ് ഫോട്ടോ ടുഡേ ഈവനിങ്. യു ആർ ആബ്സെന്റ് ഫോർ ലാസ്റ്റ് ഡേയ്സ് ഇസ്ഇറ്റ് ഇറ്റ്, സോ യു മിസ്ഡ് ഗെറ്റിംഗ് ദാറ്റ്. But it is with me. I will send it. I will send the photo of that by evening. Okay. So Sabina began reading. Sabina started reading what she has written. Okay. I am sitting on a low seat near the window and I can smell the sweet flowers in the garden. The sky is all bright with the sunset. I can see purple, pink and golden. I do not think that anyone on earth has a paint box with such lovely colors in it. Okay, now she is reading what she has written. When she looked outside, she watched something at all she has seen, and she is reading about what she has written. I am sitting on a low seat near the window. So where is she, where was she sitting while she was looking outside? She was sitting in a lower seat near the window. Means, window is at the adiyilta seat. She was sitting on a lower seat. The adi is the window is at the. So, she could see everything. Ellam kaanaan varunnu. I was sitting on a low seat near the window and I can smell the sweet flowers in the garden. There were so many flowers in my garden and very natural flowers. So, it was a very nice smell was there. So she is telling, I could smell the, I could experience the smell of the flowers in the garden. Flower, garden lo undayirna flowers and smell lo enikku kittunnundayirunnu. I can smell the sweet flowers in the garden. The sky is all bright with the sunset. Oh, it was evening, isn't it? So the sky was getting ready for the sunset. Sunset in a sky ready agirunnu. The sky was getting sun, for the sunset. I can see purple, pink and golden colors there. The sky that day when while we are studying we said that by evening the color of the sky will be reddish in the western side, isn't it? Okay, so the child has written that the sky was purple, then pink and golden. Sky was purple, pink and golden. Means when the sun was going to set, the clouds and all looked variety in different colors. Appam aa kunju parayana sky la purple and then which all the colors were there? Purple and pink and also golden color. I do not think that anyone on earth has a paint box with such a lovely colors in it. So this child is telling, I don't think that anybody in the world may have such a type of paint box with the beautiful colors. You all have a paint box or sketch pens, isn't it, or crayons. Do you have crayons or sketches? Okay, there are different colors of sketches and crayons, but this child is telling, see, the evening sky which is about getting ready is, one second, so the child is telling that nobody in the world is having such a kinds of a paint box. Yes,
മിസ് ലവ്ലി എന്ന് വരുമ്പോ എന്താ ഈന്റെ അടുത്ത് ഐ അല്ലേ വേണ്ടേ? ഇവിടെ എല്ലുണ്ട് ഇ ഉണ്ട്. Lovely means beautiful. L-O-V-E-L-Y. Lovely. Lovely. L-Y ആഡ് ചെയ്യുമ്പോ അല്ലേ. പക്ഷെ ഇവിടുത്തെ ലവ്ലിയുടെ മീനിങ് ബ്യൂട്ടിഫുൾ എന്നാണ്. മറ്റത് ലവ് ലവിന്റെ ആണ്. ലവിങ് ലവ്ലി വരുത്. ലവ്ലി മീൻസ് ബ്യൂട്ടിഫുൾ ആ മോളെ മീനിങ് കേട്ടോ. ഓക്കെ മോള് ചോയ്സ് അഡ്ജക്റ്റീവ് ചേർക്കുമ്പോൾ ഈ വരുമ്പോൾ അത് മാറ്റിയിട്ട് വരുന്നല്ലേ ചോദിച്ചത്, എൽ വൈ ആഡ് ചെയ്യണമെന്ന് അല്ലേ. ഓക്കെ ദിസ് ഈസ് എ നൗണ്. ഓക്കെ സോ ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ് നോട്ട് നൗൺ. അഡ്ജക്റ്റീവ് സോ ഐ ക്യാൻ സീ പേർപ്പിൾ പിങ്ക് ആൻഡ് ഗോൾഡൻ. ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് എനിവൺ ഓൺ എർത്ത് ഹാസ് എ പെയിന്റ് ബോക്സ് വിത്ത് സച്ച് എ ലവ്ലി കളേഴ്സ് ഇൻ ഇറ്റ്. So the child is telling that I don't think anybody on the earth is having such a kind of paint box. ഇത്രയും പെയിന്റ് ബോക്സ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റ് ബോക്സ് ആരെങ്കിലും കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ക്രയോൺസും നിങ്ങളുടെ സ്കെച്ചും നിങ്ങളുടെ കളർ ബോക്സും ഒന്നും ഈ സ്കൈയുടെ അത്രയും വരത്തില്ല എന്ന്. ദാറ്റ് മീൻസ് ദ സ്കൈ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദ സ്കൈ വിച്ച് ഈസ് ഗെറ്റിംഗ് റെഡി ടു ഗെറ്റ് സെറ്റ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് സൺസെറ്റ് ആകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്ന സ്കൈ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ കളർഫുൾ ആണ്. ഓക്കെ ഷക്സാദ്, ഷക്സാദ് ക്യാൻ യു ഹിയർ മീ? ഷക്സാദ് ദേർ ഈസ് വൺ ക്ലൗഡ് അബവ് ദ റെസ്റ്റ്. So the child is telling there is one cloud above the rest which looks like a ship sailing in the blue sky. See there are so many clouds but one cloud is looking like a boat that sail around the sky. See in that picture that girl is, child is thinking and writing, no, that see one cloud is like a boat. Did you see that there are other clouds but one cloud is like a boat. Did you see that? അതിനകത്ത് നോക്കിക്കേ ആ ചിത്രത്തിൽ ഒരു ക്ലൗഡ് ഒരു ബോട്ട് പോലെ ഇല്ലേ? Yes. This one. Yes. ആ കുട്ടി അവിടെ ഇരിക്കുന്നതായിട്ടും അത് ബോട്ട് ബോട്ടിൽ പോകുന്ന പോലെ തോന്നുന്നില്ല. അത് ഫെറി ബോട്ട് പോലെ തോണി പോലെ തോണി തുഴഞ്ഞു പോകുന്ന പോലെ. ഓക്കെ there is one cloud above the rest which looks like a ship sailing in the blue sea. സോ ആകാശത്തിലെ ബ്ലൂ സീ മീൻസ് ഹിയർ സ്കൈ. സോ ഇൻ ദ സ്കൈ ദർ ഈസ് എ ഷിപ്പ് സെയിലിംഗ്. ആകാശത്തിലൊരു ഷിപ്പ് ഇങ്ങനെ സെയിലിംഗ് നടത്തുന്നു, കപ്പൽ പോകുന്നത് പോലെ തോന്നുന്നു. ഐ വുഡ് ലൈക്ക് ടു സെയിൽ ഓൺ ദ ക്ലൗഡ് ഇഫ് ഇറ്റ് വുഡ് നോട്ട് മേക്ക് മീ ഡിസി. ഐ വുഡ് ലൈക്ക് ടു സെയിൽ ഓൺ ദാറ്റ് ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിൽ സെയിൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് അവിടെ ഇരിക്കുന്നതായിട്ട് അത് ഇങ്ങനെ വിചാരിക്കുകയാണ്, സ്വപ്നം കാണിക്കുകയാണ് അല്ലേ. ഓക്കെ ദ ഗാർഡൻ ഹിൽസ് ലുക്ക് ആസ് ഇഫ് ദേ ആർ വെയറിംഗ് ഗോൾഡൻ ക്രൗൺസ്. ദ ഗ്രീൻ ഹിൽസ് ലുക്ക് ആസ് ഇഫ് ദേ ആർ വെയറിംഗ് ഗോൾഡൻ ക്രൗൺസ്. ഐ ക്യാൻ സീ എ റിവർ ഫാർ അവേ. It seems quite still, although I know it is running as fast it can to get the ocean. So the child is telling that the green hills, there is a hill, we studied that there was a hill, a small hill was there. So the green hills, how the hills will become green? Because it is full of trees. So the green hills are looking like they are as if they are wearing golden crowns. That means grills are having trees and those trees are having flowers on it. Understand? So the trees on the hills are having flowers on it. It looks like a ഹാവിങ് ഗോൾഡൻ ക്രൗൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ചു അവളുടെ വീടിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഹില്ലുണ്ടെന്നായിരുന്നു. ആ ഹില്ലിൽ കുറേ ട്രീസ് ഉണ്ട്. ആ ട്രീസാണ് അത് ഉദ്ദേശിച്ചാണ് ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്നത്. ആ ട്രീസിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ദ ഗ്രീൻ ഹിൽസ് ലുക്ക് ആസ് ഇഫ് ദേ ആർ വെയറിംഗ് ഗോൾഡൻ ക്രൗൺസ്. ഐ ക്യാൻ സീ എ റിവർ ഫാർ അവേ.
There is a stream or there is a river little far. And how is that river? It seems quite still, but although I know it is running as fast as it can to get the ocean. So the river looks like still. Still എന്ന് പറഞ്ഞാൽ എന്താ, നിശ്ചലമായിട്ട് അനങ്ങാതിരിക്കുന്ന പോലെ തോന്നും. But I know that the river is flowing very fastly and it want to reach the ocean very fastly. Got it? Why the river is flowing very fastly? It want to reach the ocean. Why should the river reach the ocean? എന്തിനാണ് ഈ റിവർ ഓഷനിൽ എത്തിച്ചേരണം എന്ന് പറയുന്നത്? Because the river has to flow, isn't it? Again, water is coming from the originating place or from far. So it has to flow. Then it has to reach the ocean. നമുക്കറിയാം ഈ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള റിവേഴ്സ് ഒക്കെ ഒഴുകി 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 എവിടെ ചെല്ലും ലാസ്റ്റ്? ഇവിടെ ശ്രദ്ധിക്കണേ. ആ ഈ റിവേഴ്സ് എല്ലാം ഒഴുകി ഒഴുകി എവിടെ ചെല്ലുന്നേ? എന്തോ ഓഷൻ ഓർ സീസ്, isn't it? ആ ഏതെങ്കിലും ഒരു ഓഷനിലോ അല്ലെങ്കിൽ സീലോ ആണ് ചെന്ന് വീഴുന്നത് ലാസ്റ്റ് അല്ലേ? ആ ഓഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഈ റിവറ് വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് എങ്ങോട്ട്? എത്രയും പെട്ടെന്ന് ഓഷനിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നാ നമ്മുടെ ട്രൂ ലൈറ്റിലെ പിള്ളേരൊക്കെ ഈ വെള്ളത്തിൽ കുളിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ ഓടുന്ന സ്പീഡില്. നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ റെഗുലർ ക്ലാസ് ഉണ്ടായിരുന്നു, നമുക്ക് ഒരു ദിവസം പോകായിരുന്നു, ഒരു റിവറിലൊക്കെ പോയി കുളിച്ച് അടിച്ചു പൊളിച്ച് വരായിരുന്നു അല്ലേ. Do you want? Yes, yes. Yes. സമയം ഉണ്ടായിരുന്നു നിങ്ങളെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ദിവസം. Yes, yes. Like a fifth and a sixth, I had taken them to the outing. Isn't it? So I could have taken you if there was... okay, okay, okay. Yes, surely. When you come back to the class, I will take you one day for outing. yes, 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 yes. Ellavarum kondu pogam kottu Asha. Okay. So I know it is running as fast as it can to get the ocean. Next page. The birds are flying past the window to go home and take care of their little ones. See, when she was looking outside, she could see the birds flying very fastly. Where are they flying? They are flying back to their nest. For what? To take care of the little birdies, young ones. When she looked outside, she saw the birds flying very fastly to reach their home to look after their babies. Baby birds are there in the nest. So birds are flying very fastly back to their nest to look after the baby ones. Birds are flying past the window to go home and take care of their little ones. I am glad the birds are not afraid to live in our garden. Our garden is full of flowers like lilies and roses. Mummy calls this the month of roses. How beautifully she has written. She is telling that I could see the birds flying back to their nest very fastly to reach to their young ones. And when she is telling that she is very happy. Glad means happy. Happy, the birds are not afraid in their gardens. Sometimes birds are very afraid to fly nearby houses and all. If a bird comes to your house, what will you do? Ifra, Ismail, if a bird come to your house, what will you do? Firstly answer. Speed up. If any bird come to your house, what will you do? I am asking. If I stuck, happy. You will be happy. Okay. I want to know what come. Eh? I think I want to know what come. And then you know what come. Good. Yes.
എന്റെ ചേച്ചിന്റെ റൂമിൽ എപ്പോഴും ഒരു ബേർഡ് വരും. ആ ലാസ്റ്റ് ഡേ യൂസ് ചെയ്തത് നീ പറഞ്ഞായിരുന്നു അന്ന് ക്ലാസിന്റെ സമയത്ത് അല്ലെ, ചേച്ചിയുടെ റൂമിൽ ഒരു ബേർഡ് വരും പറഞ്ഞു പോകും. ഓക്കെ ഓക്കെ. എന്റെ അച്ഛൻ മിസ് എന്റെ അച്ഛൻ എന്നെ എണീപ്പിച്ചിട്ടില്ല, ഒരു കൈ എന്റെ അച്ഛന്റെ കയ്യിൽ ഒരു കൈയില് ഒരു ബേർഡ് ഉണ്ടായിരുന്നു പിടിച്ചിട്ട്. There will be many birds coming to our houses. But most of the time, what we will do, we will try to catch them, isn't it? Like Aniha, some children will give food, but like her brother, some children will chase them out. They will try to catch them, they will be flying away, isn't it? Okay, appa nammade nammade okke veedugalil pakshigal vararunde, chela samayam nammal food okke kodutha adine nokkum. പക്ഷെ ചില സമയം നമ്മൾ അതിനെ പിടിക്കാൻ നോക്കും, അപ്പൊ അവർക്ക് പേടിയാണ് അല്ലെ, അവർക്ക് നമ്മൾ പിടിച്ച് വീട്ടിൽ വെക്കുന്നൊന്നും ഇഷ്ടമില്ല. സോ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഫ്ലൈ അവേ, അവർ പേടിച്ചിട്ട് പറന്നു പോകും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടി പറയാണ്, നമ്മുടെ ചൈൽഡ് പറയാണ്, ദീസ് ബേർഡ്സ് ആർ നോട്ട് അഫ്രൈഡ്, ദ ബേർഡ്സ് ആർ നോട്ട് അഫ്രൈഡ് ടു കം ടു ദെയർ ഗാർഡൻ, ഷീ വിൽ നോട്ട് ഹാം ദം, ഷീ വിൽ നോട്ട് ട്രൈ ടു ക്യാച്ച് ദം ആൻഡ് ഓൾ, അതിനെ പിടിക്കാനൊന്നും അവൾ നോക്കൂല. ആൻഡ് I am glad the birds are not afraid to live in our garden. Our garden is full of flowers. So many flowers are there in our garden. Which are those? Like lilies and roses. Lily, roses and many other flowers also are there in the garden. Mummy calls this the month of roses. So mummy tells that it is the month of roses. Month of roses ennaana mummy parayna kaaranam there are a lot of rose flowers. The sight from our window is very beautiful indeed. When she finished, Sabina's mother began clapping. So she has the sight from our window is very beautiful because she has seen many birds flying to flying back to their nest, and there is hill, the sky is very beautiful, like that, where she has written very beautifully the notes that she has seen outside. And after completing reading this lesson, mummy clapped very nicely. അവൾ എഴുതിയതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മമ്മി നന്നായിട്ട് ക്ലാപ്പ് ചെയ്തു. Why did mummy clap? Because she has written very beautifully, isn't it? Very beautifully she has written, so her mummy clapped. That is a lovely composition, mummy said. It's very nice, very lovely composition. A composition, exclaimed Sabina. Is that a composition? Oho, idano composition ingane ezhiya madiyo, avalku composition arithilla annu parayunnathu bayangaraayittu worried aayirunnu le. അമ്മാ കോമ്പോസിഷൻ, അമ്മാ കോമ്പോസിഷൻ, അമ്മാ കോമ്പോസിഷൻ, ഓൾവേസ് ഷി വാസ് ടെല്ലിംഗ് ദാറ്റ്. ബട്ട് നൗ മമ്മി ഈസ് ടെല്ലിംഗ് യെസ്, വെരി നൈസ്ലി യു ഹാവ് റിട്ടൺ, ദാറ്റ്സ് ഓൾ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഇത്രയും ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. വെരി ബ്യൂട്ടിഫുള്ളി യു ഹാവ് റിട്ടൺ. യെസ് സബീന, ആൻഡ് വെരി ഗുഡ് വൺ, റിപ്ലൈഡ് ഹർ മദർ. ബട്ട് ഇറ്റ് ഡസൻറ്റ് ഈവൻ ഹാവ് എ സബ്ജക്റ്റ്, സെഡ് സബീന. സോ സബീന ഈസ് ടെല്ലിംഗ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ഈവൻ എ സബ്ജക്റ്റ്. We can find one for it, continued her mother. Haven't you written about the beauty of nature? Okay, namak idinathana oru topic kandupidikkam dinu. So you have found out the beauty of the nature. That is enough. Topic of composition is beauty of nature. Oh yes, exclaimed Sabina. Now Sabina is happy. Oh, I got the topic also. I got the topic also. No, 30 kelle class. No, illa 5 minutes after. You see, her mother explained, it is easy to write if you have something interesting to write about it. So mummy said, it is very interesting to write, and
ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ്, യു നീ നോട്ട് വറി അബൌട്ട് ഇറ്റ്. നീ അത്ര അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു ടോപ്പിക് കിട്ടിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എഴുതാം. ദ നെക്സ്റ്റ് മോർണിംഗ് ആ സെബിന ലെഫ്റ്റ് ഫോർ സ്കൂൾ, ഷി ഗേവ് ഹർ മദർ എ കിസ് ആൻഡ് സെഡ്, ഇസ്ന്റ് ഇറ്റ് സ്ട്രേഞ്ച് ദാറ്റ് ഐ റോഡ് സച്ച് എ ലോങ് കോൺവേഴ്സേഷൻ വിതൗട്ട് നോയിങ് ഇറ്റ്. ആ നെക്സ്റ്റ് ഡേ മോർണിംഗ് when she was getting ready to go to school, as she came out of the house, she gave a kiss to mummy and bye bye, and she said that it was very nice to write such a long composition. എനിക്ക് കോമ്പോസിഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയത്തേ ഇല്ലായിരുന്നു, പക്ഷെ മമ്മി വളരെ ഈസി ആയിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. താങ്ക് യു മമ്മി, ഐ എം വെരി ഹാപ്പി ടുഡേ എന്ന് മമ്മിയോട് പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് സ്കൂളിലേക്ക്. ഓക്കെ, വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഐ തിങ്ക് ടുമാറോ ദേർ ഇസ് ഇംഗ്ലീഷ്. വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ മിസ്. താങ്ക് യു.